കൈക്ക്. അച്ഛ, എന്നെ ഒരു വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ വരുന്നു അറിയിച്ചാ അച്ഛനെന്ത് പറയും? എന്താ പറഞ്ഞു? എന്തു നീ ഉദ്ദേശിക്കുന്നത്? അല്ലമ്മ, ഇവിടേക്ക് ഒരു കല്യാണാലോചന വന്ന രണ്ടുപേരും കൂടി ഒരു കളി. സരോജ, പൂർണ്ണ നീ കാര്യം ഒന്നും പറ, ശക്തിക്ക് വാ. എനിക്ക് പഠിക്കാനുണ്ട്. അതെ അച്ഛ, ഇതൊരു കല്യാണാലോചന. കല്യാണോ? എവിടുന്ന്? നമ്മുടെ വീട്ടിലേക്ക് നാളെ വരും. പക്ഷെ എനിക്കല്ല, ശക്തിക്ക. വരദ രാജിന്റെ വലിയ വക്കീൽ, ക്രിമിനൽ ലോയർ, അയാളുടെ മകൻ കാർത്തികന. ശക്തി, പൂർണ്ണ പറഞ്ഞത് സത്യമാണോ? മറുപടി പറ. ഇതിനാണോ നിന്നെ പഠിക്കാൻ അയച്ചത്? ഇതിനാണോ കടം വാങ്ങി പണിയും വെച്ച് നിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചേർത്തത്? ഏ അമ്മ, ഞാനാരോട് വരാൻ പറഞ്ഞില്ല. അവരായിട്ട് വരാൻ ഒരുങ്ങി ഞാനെന്താ ചെയ്യും? നീ പോയി വിളിച്ച് കാണിച്ചില്ലല്ലേ ഇപ്പോ അടുത്ത് വീട്ടിലേക്ക് വരുന്നത്? ഞാൻ ആരെയും നോക്കി വിളിച്ചില്ല. എപ്പോ നോക്കിയാലും അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കോ. അമ്മ കാർത്തിക് നല്ലേടി, നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി കല്യാണം പോലും കഴിക്കാതെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. അവള് അറിയാമോ മഹാഭൂമി നിനക്ക്? അമ്മ ശപിക്കില്ലേ ഇങ്ങനെ? ഈ വർഷത്തെ ഫീസ് അടച്ചത് ഇവളുടെ ഓഫീസിൽ നിന്ന് ലോൺ വാങ്ങിയിട്ടാ. ഇവളെ കല്യാണം കഴിക്കാതെ നിൽക്കുമ്പോ ഒരു പയ്യനും കൂടി വന്നിരിക്കുന്നു. സരോജ, സ്ഥലം ഇത് തന്നെയല്ലേ? അതെ സർ. 511 പറഞ്ഞെ? അല്ല സർ. ആ, വണ്ടി ഒതുക്കിയിട്ട്. ശരി, ഞാൻ വരദരാജൻ. നമസ്കാരം. നമസ്കാരം. വരൂ വരൂ, ഇരിക്കൂ. സുഖം തന്നെയല്ലേ? സുഖം തന്നെ, ഇരിക്കും. ആ, ഇരിക്കും. സരോജ, വീട് മാറിപ്പോയോ എന്നൊരു ചെറിയ സംശയം തോന്നി. എല്ലാം ക്വാർട്ടേഴ്സ് അല്ലേ, കണ്ടിട്ടല്ല ഒരുപോലെ. ഒരു ചെറിയ കൺഫ്യൂഷൻ. മിഡിൽ ക്ലാസ് ആവുമ്പോ അങ്ങനെയൊക്കെ ഇരിക്കും. അത് ശരി. ഇത് സരോജ. നമസ്കാരം. ഇവര് രണ്ടുപേരും എന്റെ മക്കളാ. ആ, അറിയും. വീട്ടിൽ വന്നിട്ടുണ്ട്, പാട്ടും കൂടെ പാടിയിട്ടുണ്ട്. ഓ, അങ്ങനെയാണോ? ഇതൊന്നും എനിക്കറിയില്ല, ഞാനിതൊന്നും ശ്രദ്ധിക്കാറുമില്ല. ഇതൊക്കെ എവരുടെ ചില രഹസ്യ ഇടപാടുകളാ. പോയി കാണണമെന്ന് ഒരേ നിർബന്ധം, അതുകൊണ്ടാ വന്നേ. അല്ല, ഇത്തിരി കാപ്പി കിട്ടു. നീ എവിടെ ഇരിക്കും? അതെ, ഒട്ടും മധുരമില്ലാതെ എനിക്ക് മാത്രം. ഇവള് കഴിക്കല്ല. അതെ, ഇവര് രണ്ടുപേരില് നമ്മുടെ മോനെ. മൂപ്പർക്ക് മുഖചായ ഓർമ്മ കാണത്തില്ല. ഞാൻ കൂടെ രണ്ടു ദിവസം വീട്ടിൽ പോയിട്ട് വന്നോ, നീ ആരാന്ന് ചോദിക്കും. ഇളയവള് ശക്തി. ആ, ശരി ശരി. അല്ല, മൂത്തവൾക്ക് ഇതുവരെ കല്യാണം ഒന്നും ആയില്ലേ? ഇല്ല. ഓ, എന്താ മോളെ, അറേഞ്ച്ഡ് മാരേജാ? അതോ സിസ്റ്ററിനെ പോലെ ലവ് എന്നൊക്കെ പറഞ്ഞ് അച്ഛന്റെ പൈസ ലാഭിക്കാവുന്നാണോ? ഏതും ചോദിച്ചറിയുന്നത് നല്ലതല്ലേ? ചോദ്യം ചോദിക്കലല്ലേ എന്റെ പ്രൊഫഷൻ തന്നെ. അപ്പൊ ഒരുപാട് കള്ളം പറഞ്ഞിട്ടായിരിക്കുമല്ലോ സമ്പാദിച്ചത് മുഴുവൻ. നല്ല ജോക്ക്. താങ്ക്യൂ, താങ്ക്യൂ. ഞാൻ എന്റെ പയ്യനെ സാധാരണ മിഡിൽ ക്ലാസ് പയ്യനായിട്ടാ വളർത്തിയിരിക്കുന്നത്. ഒരു സക്സസ്ഫുൾ അഡ്വക്കേറ്റ് പയ്യനായിട്ടല്ല. ഞാൻ എന്റെ മക്കളെ മഹാറാണിമാരെ പോലെയാ വളർത്തിയത്. വലിയ സമ്പാദ്യം ഒന്നുമില്ല. മഹാറാണിമാരുടെ അച്ഛൻ വർത്തമാനം ആരംഭിച്ച പിന്നെ നിർത്താനോ പാട്. പറയട്ടെ പറയട്ടെ, ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാല്, പിള്ളേർക്ക് 20 വയസ്സായ പിന്നെ നിങ്ങളോടോ എന്നോടോ ചോദിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. ചട്ടം അതാണ്. ആ ചട്ടം അനുസരിച്ചാണ് എന്റെ പയ്യനെ ഞാൻ വളർത്തിയിരിക്കുന്നത്. സാർ, ഞാൻ എന്റെ മക്കളെ വളർത്തിയത് അങ്ങനെയല്ല. നിങ്ങൾ തെറ്റായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഞാൻ നിയമത്തിൽ എന്താ ഉള്ളതെന്നാ പറഞ്ഞത്. കാർത്തിക് നിങ്ങളുടെ മോളെന്നല്ല, റോഡേ പോകുന്ന ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് അവളെ കെട്ടാൻ പോവാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കഴുത അംഗീകരിച്ചേ പറ്റൂ. വക്കീൽ സാർ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളൊക്കെ പണക്കാര്, ഞങ്ങളൊക്കെ പിച്ചക്കാര് എന്നാണോ? സാർ, സാറിന് എപ്പോഴാണ് ഈ അഹങ്കാരം തുടങ്ങിയത്? കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായപ്പോഴോ അതോ കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോഴോ? പിന്നല്ലാതെ നമ്മുടെ വീട്ടിൽ വന്നിരുന്നുകൊണ്ട് നമ്മുടെ മോളും തെരുവിലെ പെണ്ണ് ഒന്നാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മിസ്റ്റർ സെൽവരാജ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ തെറ്റിദ്ധരിച്ചതല്ല, നിങ്ങളിപ്പോ പറഞ്ഞതിലാണ് സാർ തെറ്റ്. ഞാൻ വന്നത് നിങ്ങളുടെ മോളെ പറ്റിയും എന്റെ മോനെ കുറിച്ച് സംസാരിക്കാനാണ്. അതല്ല, നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ചോ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ചോ ചർച്ച ചെയ്യാനല്ല. എന്റെ മകൻ വലിയൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, നല്ല നിലയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു. അവനിങ്ങനെ ഒരു പ്രേമത്തിൽ ചെന്ന് കുടുങ്ങുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. നിങ്ങളുടെ മകനെ ആരും മലവീശി പിടിച്ചിട്ടില്ല. ശക്തി സാർ, ലെറ്റ് അസ് ഫോർഗെറ്റ് ദിസ്. കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഈഗോയൊക്കെ ഒന്ന് മാറ്റിവെക്കാം.
ഇപ്പൊ എന്റെ മകൻ ചോദിച്ച ഞാൻ എന്ത് മറുപടി പറയണം? അത് പറ. ഞങ്ങൾക്കും അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞാ മതി. ഒരു നിമിഷം പ്ലീസ്. ഐ എം സോറി. എന്തായി? ഇത് ശരിയാവും തോന്നില്ല. വിട്ടേക്കാം, എല്ലാം മറന്ന് കൈ കൊടുത്ത് പിരിയാം. നല്ല സുഹൃത്തുക്കളെ പോലെ ബൈ പറയാം. ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ. എന്റെ അച്ഛന്റെ ഭാഗത്ത് മോശമായിട്ട് ഒന്നും ശരിയല്ല. പറഞ്ഞു വേണ്ടത്തൊക്കെ പറഞ്ഞു. തമ്മി തെറ്റി. ഇന്ത്യ പാകിസ്ഥാൻ സംഭാഷണം പോലെയായി. ശക്തി, അവര് തമ്മിലല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നത്, നമ്മള് തമ്മിലല്ലേ. ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് അല്ലേ പെർമിഷൻ. ഞാൻ ഇന്ത്യയാണെന്നാ പറയുന്ന കാർത്തിക്. നമ്മുടെ ഇഷ്ടത്തിന് അവര് ഒന്നിലേ പോവാൻ പറയുന്ന അവരോട്. എനിക്കുണ്ടാവില്ല. എന്തുകൊണ്ടാവില്ലെന്ന്? അമ്മ, അച്ഛൻ, വേണ്ടപ്പെട്ടവരാരെയും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതായത്? ഹായ് ശക്തി. ഹായ്. എന്റെ സ്നേഹം നിനക്ക് വലുതല്ലെന്നല്ലേ എന്നെ എത്ര നാളുകൊണ്ട് അറിയും? 20 ആഴ്ച. എന്റെ അച്ഛനും അമ്മയ്ക്കും 20 വർഷമായിട്ട് എന്റെ ജീവനാ. നിങ്ങൾക്ക് വേണ്ടി അവരെ വിടാൻ പറ്റില്ല. എന്നാ നിനക്ക് വേണ്ടി എന്തും വിട്ടിട്ട് വരാൻ ഞാൻ തയ്യാറാ. ഇന്ന് എനിക്ക് വേണ്ടി അച്ഛനും അമ്മയൊക്കെ വിട്ടിട്ട് വരാമെന്നല്ലേ. നാളെ എന്നെ ഇതുപോലെ വിടില്ലെന്ന് എന്താ നിശ്ചയം? ഹലോ, നിന്റെ ലോജിക്ക് എനിക്ക് തീരെ സഹിക്കണില്ല. നോക്ക് ശക്തി, നീ പറ നിനക്ക് വേണ്ടി ഞാൻ എന്ത് ത്യാഗപ്പ ചെയ്യേണ്ടത്? അങ്ങനെ നമ്മൾ അമ്മ ഒരു ലവ് എന്താ? കണ്ടു, പരിചയപ്പെട്ടു, ഒന്നടുത്തു, കുറെ സ്വപ്നം കണ്ടു, ചിരിപ്പിച്ചു, ഇപ്പൊ കരയിപ്പിക്കുന്നു. അത്ര തന്നെ. ഞാൻ ആദ്യമേ നോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നിനക്ക് അതിനുള്ള ഭാഗ്യമില്ലെന്ന് ഞാൻ വിചാരിക്കും. ദാറ്റ്സ് ഓൾ. ഇപ്പൊ അങ്ങനെ കരുതിക്കോ. ഏയ് ശക്തി, നീ പറഞ്ഞ ശരി തന്നെയാ. ലവ് എന്ന് പറഞ്ഞ മഹത്തായ കാര്യമൊന്നല്ല, സമ്മതിക്കുന്നു. പക്ഷെ ഇപ്പൊ ഉപേക്ഷിക്കരുത്. കുറച്ച് സമയം എന്താ, 1 ആഴ്ച, 10-ാം തീയതി വരെ. അത് കഴിഞ്ഞ് ഇതേ ഫീലിംഗ് തന്നെയാണെങ്കിൽ വിട്ടു കളഞ്ഞേക്കാം നമുക്ക്. ഞാൻ നിന്നെ കൺവിൻസ് ചെയ്യിക്കാം, ചെലപ്പോ നിന്റെ മനസ്സ് മാറാം, അല്ലെങ്കിൽ ഞാൻ വേറൊരു പെണ്ണിനെ പ്രേമിച്ചെന്നിരിക്കാം. ശക്തി, ഒരാഴ്ച ചുമ്മാ മീറ്റ് ചെയ്യാൻ സംസാരിക്കാം, അത്ര മാത്രം. ഓക്കെ പറ്റില്ല. ശക്തി, എനിക്ക് വേണ്ടി സമ്മതിക്കൂ പ്ലീസ്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയരുത്.